എന്നാണ് വിശേഷം? ഓ, സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ ഈ നമ്മുടെ മാർക്കറ്റിലോട്ടൊക്കെ ഒന്ന് പോയി. ഇന്ന് പർച്ചേസിംഗ് ആയിരുന്നു. പർച്ചേസിംഗ് എന്ന് പറഞ്ഞാൽ ചുമ്മാ വെറുതെ കുറേ സാധനങ്ങളൊക്കെ മേടിച്ചു. ഈ കണ്ടിട്ടില്ലേ വഴിയരികിലൊക്കെ ഇരുന്നു എന്നോ കച്ചവടം നടക്കുന്ന അറിയാമോ? വഴിയരികളെല്ലാം മിക്കവാറും തട്ടിപ്പാസാണ്. അല്ല, നമ്മളൊന്നും അത് പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. പക്ഷേ ഞാൻ ഇങ്ങനെ വന്നപ്പോഴേ ഇത് കേട്ടോ സാറേ, ഞാൻ വന്നപ്പോൾ ചിന്തിച്ചതാ അത് എന്താ അത് ഇപ്പം കിട്ടിയതാ. നമ്മൾ അവിടുന്ന് ഈ ചന്തയിൽ നിന്ന് മേടിച്ചതാ. അപ്പോൾ ഒരു പുള്ളി ഇങ്ങനെ ഒരു പേനയാണ്. പേനയാണെന്നത്? ഓ, അത് ശരി. എന്തെല്ലാം മോഡൽ ഇത്! ആളുകളെ പറ്റിക്കുന്ന ഇത്. ഇത് എന്താ സാറേ, ഇത് പേനയാണോ ഇത് സ്കെച്ച് പെന്നാണോ? ആ സാറേ, ഇത് ഇതൊന്നും നോക്കാതെയാണ് സാറ് വാങ്ങുന്നത്? നമ്മൾ ഒരു സാധനം മേടിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അത് സാറേ, ഈ ഒന്ന് ഈ വഴി സൈഡിലെ സാധനങ്ങളെല്ലാം ആളെ പറ്റിക്കുന്ന പരിപാടിയാണ്. സ്റ്റാൻഡേർഡ് ആണെങ്കിൽ അതിന് ഗവൺമെൻറ് പരമായ പല കാര്യങ്ങളുണ്ടാവും. ഈ റോഡ് സൈഡിലിരുന്ന് നമ്മളിതൊന്നും നോക്കാതെ പോയി പൈസയും കൊടുത്ത് വീട്ടിൽ വരുമ്പോഴേ ഇതിൻ്റെ ഇതിപ്പോൾ പേനയാന്ന് പറഞ്ഞു. ഇത് സ്കെച്ച് പെന്ന് പോലെയായിരിക്കുന്നു സാറേ. ഏതൊരു സാധനത്തിനൊരു ഉപയോഗം കാണുമല്ലോ. ഉപയോഗമില്ലാത്ത ഏതെങ്കിലും സാധനം നമുക്കിപ്പോൾ പേന വാങ്ങുന്ന നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പേനകൾ എത്രയുള്ളത് സാറിന്? അത് വെറുതെ ഇത് നമ്മൾ പൈസ കളയുന്ന ഒരു കാര്യമാണ്. ഞാൻ പറയുന്ന മുഴുവൻ സാർ കേട്ടില്ല. കേൾക്കുന്നതിന് മുമ്പാണ് സാർ ഇതെല്ലാം പറയുന്നത്. അപ്പം ഞാൻ പറയുന്നത് കേൾക്ക്. അല്ല, ഞാൻ എൻ്റെ വികാരം, അതായത് സാറിനെ പോലെയുള്ള ഒരാൾ ഇങ്ങനെ വളരെ ബുദ്ധിമോശമായ അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അല്ല സാറേ, ഞാൻ ഇത് പറയട്ടെ. ഞാൻ ഇത് വാങ്ങിക്കാനുള്ള കാരണമെന്ന് പറയുന്നത്, അദ്ദേഹം ഈ പേന വിൽക്കുമ്പോൾ അവിടെ നല്ലൊരു എക്സ്പ്ലനേഷൻ നടത്തി. പല കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് പേനയെക്കുറിച്ച്. ആ പേനയെക്കുറിച്ച്, അപ്പം പേനയെക്കുറിച്ച് പറഞ്ഞപ്പോൾ മറ്റ് പേനകൾക്കില്ലാത്തൊരു സവിശേഷത ഇതിനുണ്ട്. അതെന്ത് സവിശേഷതയാണ്? അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറയുന്ന മുഴുവൻ സാറ് കേൾക്കുന്നതിന് മുമ്പാണ് ഇതെല്ലാം പറഞ്ഞത്. ഇതിൻ്റെ സവിശേഷം എന്ന് പറഞ്ഞാൽ, സാറ് പറഞ്ഞത് ഇത് ഇത്രേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞല്ലോ. ഇതുകൊണ്ട് ഞാൻ എന്താണ്ട് ഇത് എഴുതുന്ന നോക്കിയോ. എഴു. ഇനിയിപ്പം ഇത് എഴുതി ഇതൊന്നും കാണുന്നില്ല. ആ സാറിന് കാണാൻ പറ്റത്തില്ലല്ലോ. ഒന്നും കാണാൻ പറ്റത്തില്ല. ഇനി സാറ് നോക്കിയോ, ഇത് ഞാൻ ഈ പേനയ്ക്കൊരു ഒരു ലൈറ്റ് കൂടുണ്ട്. ഈ ലൈറ്റ് ഇങ്ങനെ അടിച്ചു നോക്കി സാറ് വായിച്ചു നോക്കി. ഇപ്പൊ നോക്കി, സാറിനൊന്നും വായിക്കാൻ പറ്റിയില്ല ആദ്യം. ഇല്ല, ഇപ്പം മനസ്സിലായോ ഈ പേനയുടെ ഗുണം? ഞാൻ ഇതൊന്നും അറിയാതെയാണ് ഇതിനെ വിമർശിച്ചത്. സാറേ, നമ്മൾ പലപ്പോഴും സംഭവിക്കുന്നതാണ് യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കാതെ, എന്താണ് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കാതെ അതിനെ വിമർശിക്കുന്ന ഒരു വലിയ കൂട്ടം ആളുകളുണ്ട്. പ്രത്യേകിച്ച് കുടുംബങ്ങൾ. കുടുംബങ്ങൾ നമുക്ക് നമ്മുടെ കുടുംബത്തിലുള്ള ഓരോ വ്യക്തികളും ദൈവം അനുവദിച്ചിട്ടാണ് ആ കുടുംബത്തിലായിരിക്കുന്നത്. ഇപ്പം സാറെന്താ ആഫ്രിക്കയിൽ ജനിക്കാഞ്ഞ്, സാറെന്താ ഓസ്ട്രേലിയയിൽ ജനിക്കാഞ്ഞു? ദൈവം എന്നെ ഏൽപ്പിച്ചത് അല്ലെങ്കിൽ ദൈവം അനുവദിച്ചത് ഇവിടെ ജനിക്കാൻ. ഇവിടെ ജനിക്കാനാ? അങ്ങനെ ഇവിടെ ജനിക്കാനായിട്ട്, പ്രത്യേകിച്ച് കേരളത്തിൽ ജനിക്കാനായിട്ട് ദൈവം നമ്മളെ അനുവദിച്ചതാണ്. അത് മാത്രമല്ല, ദൈവം നമുക്ക് ജനിക്കാനൊരു കുടുംബം കൂടെ തന്നു. നമ്മൾ ആഗ്രഹിച്ചിട്ടല്ല ആ കുടുംബത്തിലേക്ക് വന്നത്, ദൈവം നമ്മളെ ആ കുടുംബത്തിൽ കൊണ്ടുവന്നു. അങ്ങനെ കുടുംബത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ കുടുംബത്തിലുള്ള ഓരോ വ്യക്തികളും ദൈവത്തിന് പ്രധാനപ്പെട്ടവരാണ്. ആ വ്യക്തികൾ ദൈവത്തിന് പ്രധാനപ്പെട്ടതായതുകൊണ്ട് ഓരോ വ്യക്തികളെയും നാം മുൻപൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുവാൻ നമ്മൾ കടപ്പെട്ടവരാണ്. നാം വെറുതെ അവരെ എന്ത് ചെയ്യാൻ പാടില്ല, വിമർശിക്കാനായിട്ട് പാടില്ല. എൻ്റെ കുടുംബങ്ങളിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നതാ ഏതിനെയും വിമർശിച്ച് അവരിലെ നന്മ കാണാനായിട്ട് നമുക്ക് കഴിയണം. മാത്രമല്ല, നമ്മുടെ നല്ല വാക്കുകൾ മനുഷ്യന് സംതൃപ്തി നൽകുന്നതായിരിക്കണം. നല്ല വാക്കുകൾ സംതൃപ്തി ഉണ്ടാകും. ഞാനത് ഇങ്ങനെ പറയാം, ആശയവിനിമയത്തിൽ ഒരു സംതൃപ്തി ഉണ്ടാകും. അപ്പം സംതൃപ്തമായ ആശയവിനിമയം ഇത് പലയിടത്തും നടക്കുന്നില്ല. ഞാൻ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാലും എനിക്ക് സംതൃപ്തി ഉണ്ടോ? ഞാൻ പറയുന്ന വാക്കുകൾ കേൾക്കുന്നവർക്ക് സംതൃപ്തി ഉണ്ടോ? അപ്പം സംതൃപ്തമായിരിക്കുന്ന ഒരു ആശയവിനിമയം ഏത് കുടുംബത്തിലും പാലിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതെങ്ങനെയാണ് സാധിക്കാൻ സാധിച്ചെടുക്കാൻ സാധിക്കും? ജ്ഞാനികളും ജ്ഞാനിയായ ശലോമോൻ സദൃശവാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നുണ്ട്,
സദൃശവാക്യങ്ങൾ 13-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിൽ തൻ്റെ വായുടെ ഫലത്താൽ മനുഷ്യൻ നന്മ അനുഭവിക്കും എന്നാണ്. വായുടെ ഫലത്താൽ എന്ന് പറയുമ്പോൾ വാക്ക്, അതെ, വായിൽ നിന്ന് വരുന്ന വാക്കുകളാണല്ലോ. ആ വാക്കുകളുടെ ഫലം കൊണ്ട്, അതിൻ്റെ റിസൾട്ട് കൊണ്ട് നന്മ അനുഭവിക്കും എന്നാണ്. ആ നന്മ അനുഭവിക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ നന്നായിരിക്കണം. അതാ ഞാൻ പറഞ്ഞത്, സംതൃപ്തമായിരിക്കുന്ന വാക്കുകളായിരിക്കണം നാം ഉപയോഗിക്കേണ്ടത്. അപ്പൊ സംതൃപ്തമായ വാക്കുകൾ, ഇതെങ്ങനെ കുടുംബം ഇതെങ്ങനെ യോജിച്ച് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും? അതായത് ഇന്ന് മനുഷ്യന്റെ ഏറ്റവും വലിയ ബുദ്ധിമോശം എന്ന് പറയുന്നത് അവൻ ഉപയോഗിക്കുന്ന വാക്കുകളിൽ പരാജയം സംഭവിക്കുന്നു എന്നുള്ളതാണ്. അതെ, ശരിയായ വാക്കുകൾ ഉപയോഗിക്കാൻ കഴിയാതെ വരുന്നു. സത്യത്തിൽ ഈ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാനായിട്ട് കഴിയാതെ വരുന്നു. ആളുകൾ ഈ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുന്നില്ല. അപ്പോൾ ഉൾക്കൊള്ളാതെ വരുമ്പോൾ അവർ വാസ്തവത്തിൽ ബുദ്ധിമോശമുള്ള ആളുകളായിട്ട് തീരുകയാണ്. കാര്യങ്ങളെ ശരിയായിട്ട് ഗ്രഹിക്കാതെ കേവലം ഇങ്ങനെ അങ്ങ് ജീവിച്ചു പോകുന്ന ഒത്തിരി ആളുകളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ വാക്കുകൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് എന്തെങ്കിലും പ്രമാണങ്ങൾ ഉണ്ടോ? ഏതൊരു കുടുംബവും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില പ്രമാണങ്ങളുണ്ട്. അതായത് നമ്മുടെ വാക്കുകൾ സംതൃപ്തമാകണമെങ്കിൽ ഉപയോഗിക്കേണ്ടതായിരിക്കുന്ന കാര്യങ്ങൾ ബൈബിളിൽ FES ലേഖനം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അപ്പോൾ സ്നേഹിക്കുന്ന പൗലോസ് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യത്തിൽ പ്രധാനമായ 3 കാര്യങ്ങൾ അദ്ദേഹം ഊന്നി പറയുന്നുണ്ട്. വാക്കുകളെ എങ്ങനെയാണ് വാക്കുകൾ ഉപയോഗിക്കേണ്ടത്, വാക്കുകൾ ഉപയോഗിക്കേണ്ട പ്രമാണത്തെക്കുറിച്ച്. ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ ഒരു വ്യക്തി പഠിക്കുമ്പോൾ, ഒരു കുട്ടി പഠിക്കുമ്പോൾ ആ സ്ഥാപനത്തിനൊരു പ്രമാണമുണ്ട്. അതുപോലെ ഏതൊരു കമ്പനിയിലാണെങ്കിലും ആ കമ്പനിക്കൊരു പ്രമാണമുണ്ട്. കുടുംബം എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ദൈവം സൃഷ്ടിച്ച ദൈവത്തിൻ്റെ സ്ഥാപനമാണ്. ഈ സ്ഥാപനത്തിനൊരു പ്രമാണമുണ്ട്. ഇവിടെ എല്ലാവരും അവരവർക്ക് തോന്നിയതുപോലെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതല്ല. ആ കുടുംബത്തിലെ പ്രമാണങ്ങൾ പാലിക്കാനായിട്ട് അവർ ബാധ്യസ്ഥരാണ്. അപ്പോൾ എന്താണ് ആ പ്രമാണം എന്ന് ചോദിച്ചാൽ, ഈ ഞാൻ പറഞ്ഞ എഫേസ്യരിലെ 4-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത്, ഒന്ന്, കുടുംബത്തിൽ സത്യം സംസാരിക്കണം എന്നുള്ളതാണ്. ഓക്കെ ഓക്കെ, സത്യമുള്ള വാക്കുകൾ. ആ സത്യം മാത്രമേ കുടുംബത്തിൽ സംസാരിക്കാവൂ. ഇന്ന് പല കുടുംബങ്ങളിലും കള്ളം പറയാൻ പഠിപ്പിക്കുന്നുണ്ട്. കുട്ടികളെ കള്ളം പറയാൻ. നിസ്സാരപ്പെട്ട കാര്യം, ഇപ്പൊ ഒരു പക്ഷേ ടിക്കറ്റ് എടുക്കുന്നു, എത്ര വയസ്സായി, ആ അതെ, പ്രായം കുറച്ച് പറയുക. ചില സന്ദർഭത്തിൽ നമുക്കിഷ്ടമില്ലാത്ത ഒരാള് നമ്മുടെ വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് വരുമ്പോൾ മക്കളോട് പറയും, ഇവിടെ അപ്പ ഇവിടെ ഇല്ല, അമ്മ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞുതരും. അപ്പം മോൻ വരുമ്പോൾ പറയും, അപ്പ ഇവിടെ ഇല്ല, അതുകൊണ്ട് ആളങ്ങ് തിരിച്ചു പോകും. വാസ്തവത്തിൽ ആ കുട്ടിയെ എന്താ ചെയ്തത്? കള്ളം പറയാൻ പഠിപ്പിക്കുക. കള്ളം പറയാൻ പഠിപ്പിക്കുകയാണ്. ആ കുട്ടി വലുതാകുമ്പോൾ ഇതിനേക്കാൾ വലിയ കള്ളം പറയും. കാരണം അവൻ ആ പരിശീലനം കിട്ടിയത് വീട്ടിലാണ്, മാതാപിതാക്കന്മാരാണ് അവനെ പഠിപ്പിച്ചത്. അതുകൊണ്ട് വീട്ടിൽ സത്യം സംസാരിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഭാര്യ ഭർത്താവിനോട് പറയുന്നത് സത്യമായിരിക്കണം. ഭർത്താവ് ഭാര്യയോട് പറയുന്ന കാര്യങ്ങൾ സത്യമായിരിക്കണം. മാതാപിതാക്കന്മാർ മക്കളോട് പറയുന്ന കാര്യങ്ങൾ സത്യമായിരിക്കണം. മക്കൾ മാതാപിതാക്കന്മാരോട് പറയുന്ന കാര്യങ്ങൾ സത്യമായിരിക്കണം. ഒരു പക്ഷെങ്കിൽ ഭർത്താവ് വീട്ടിൽ നിന്നും എവിടേക്കെങ്കിലും പോകുമ്പോൾ എവിടേക്കാണ് പോകുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് പറയണം. പല കുടുംബങ്ങളിൽ കാണാറുള്ളത് ഇപ്പോൾ തിരുവനന്തപുരത്തേക്കാണ് പോകുന്നതെങ്കിൽ പറയും, ഞാൻ കോഴിക്കോട്ടേക്കാണ് പോകുന്നത്, നേരെ ഓപ്പോസിറ്റേ പറയത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സംഭവിക്കുന്നത്, എന്തെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ തിരുവനന്തപുരത്ത് പോയ ആൾ കോഴിക്കോട് വെച്ച് അപകടത്തിൽ പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസ്തവത്തിൽ കള്ളി പൊളിഞ്ഞില്ലേ പിന്നെ? അതുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ സത്യമായ കാര്യങ്ങൾ വേണം. സത്യം സംസാരിക്കാനും സത്യം പഠിപ്പിക്കാനുമുള്ള സ്ഥലമാണ് കുടുംബം. അത് കുടുംബത്തിൽ ഉണ്ടാകണം. അത് ഒരു വലിയ പ്രമാണമാണ്. ആ പ്രമാണം എവിടെയെല്ലാം തെറ്റിയിട്ടുണ്ടോ ആ കുടുംബങ്ങളിൽ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. ബൈബിളിൽ
പുതിയ നിയമത്തിൽ പറയുന്നൊരു കുടുംബത്തെക്കുറിച്ച് പറയുന്നത് അനന്യാസ് സഫീറ എന്നാണ്. അതെ, കേട്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ആദ്യത്തെ വിശ്വാസ സഭയിൽ സഭയിലുണ്ടായി അവര് തങ്ങളുടെ വസ്തുവകളെല്ലാം വിറ്റിട്ട് അത് അപ്പോസ്തോലന്മാരുടെ കാൽക്കൾ കൊണ്ട് വെച്ചതായിട്ട് ഒരു സംഭവം വായിക്കുന്നുണ്ട്. എന്നാൽ അവർ ചെയ്തൊരു കാര്യം, തങ്ങൾക്ക് വിറ്റുകിട്ടിയ പണത്തിൽ കുറച്ച് അവരുടേതായേക്ക് മാറ്റിവെച്ചു. കാരണം അവർക്കൊരാവശ്യം വന്നാൽ ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ച് മാറ്റിവെച്ചിട്ട് ബാക്കി കൊണ്ടാണ് ഈ അപ്പോസ്തോലൻ്റെ കാൽക്കൾ കൊണ്ട് വയ്ക്കുന്നത്. അവർ ദൈവത്തിന് ദാസന്മാരാണ്, അവർക്ക് കാര്യങ്ങളെ ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നു. അപ്പോൾ അവർ ചോദിച്ചു, ഇത്രയ്ക്കേ ഉള്ളോ? അപ്പം പറഞ്ഞു, ഇത്രയേ ഉള്ളൂ. അപ്പം മറുപടി പറഞ്ഞു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് വ്യാജം പറയരുത്. അദ്ദേഹം വീണവിടെ മരിച്ചു. കുറേ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയും വന്നു. ഭാര്യയും വന്നപ്പോഴും ചോദിച്ചു, ഇത്രയ്ക്കേ ഉള്ളോ? അവളും പറഞ്ഞു, ഇത്രയേ ഉള്ളൂ. അവർ തമ്മിൽ പറഞ്ഞൊത്തു, പറഞ്ഞൊത്തു. എവിടെയാണ് പറഞ്ഞൊത്തത്? വീട്ടിലാണ്. അപ്പോൾ ഈ സംഭാഷണങ്ങൾ നടന്നതും ഇങ്ങനെ കള്ളം പറയണം എന്നുള്ളതും എല്ലാം തീരുമാനിച്ചത് വീട്ടിലാണ്. പക്ഷെങ്കിൽ മാറ്റിവെച്ചത് അനുഭവിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. കഴിഞ്ഞില്ല. നാം ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അസത്യം പറഞ്ഞാൽ അതിൻ്റെ പരിണിത ഫലം നാം അനുഭവിക്കേണ്ടതായിട്ട് വരും. ഇത് ഒന്നാമത്തെ പ്രമാണമാണ്. സത്യമുള്ള വാക്കുകൾ, സത്യമുള്ള വാക്കുകളായിരിക്കണം. ബൈബിളിൽ ഇങ്ങനെ കാര്യമുണ്ട്, നിന്റെ വാക്കുകൾ ഉവ്വ് ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ. നാം ഉവ്വ് എന്ന് പറഞ്ഞാൽ ഉവ്വായിരിക്കണം, അതിന് ഇല്ല എന്നുള്ള അർത്ഥം ഉണ്ടാകാൻ പാടില്ല. അത് സംഭവിച്ചാൽ കുടുംബത്തിലെ പരാജയമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ വാക്കുകൾ കൃപയോടുകൂടിയതായിരിക്കണം. കൃപയുടെ വാക്കുകൾ, കൃപയുടെ വാക്കുകളായിരിക്കും. അതായത് നാം പറയുന്ന വാക്കുകൾ കേൾക്കുന്ന ആൾക്ക് കൃപ ലഭിക്കണം. അപ്പം ഈ കൃപ എന്ന് പറഞ്ഞാൽ എന്താ സാറേ? കൃപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രത്യേക ശക്തിയാണ്. അതായത് ദൈവം നമ്മിലേക്ക് പകരുന്ന ഒരു പ്രത്യേക ശക്തിയാണ്. അപ്പം ഈ ശക്തി ലഭിച്ചെങ്കിലേ, അതായത് ഈ ശക്തിയോടുകൂടിയുള്ള വാക്കുകൾ ഉപയോഗിക്കും. അതെ അതെ, ഈ കൃപയിൽ നിറഞ്ഞ വാക്കുകൾ പറയുമ്പോൾ അത് മറ്റുള്ളവർക്കും ശക്തി പകരുകയാണ്. നമുക്കും കിട്ടുന്നു, അത് അടുത്ത ആൾക്കും ആ അടുത്ത ആൾക്കും ആ ശക്തി ലഭിക്കുന്നു. അപ്പോൾ അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് പലരും രോഗത്തിലൂടെ കടന്നു പോകുന്നവരുണ്ട്, പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. അവരുടെ അടുക്കൽ നാം പറയുന്ന വാക്കുകൾ അതൊരു പ്രത്യേക ശക്തിയായിട്ട് തീരുക. അതെ, ഇപ്പോൾ ഒരാൾ രോഗിയായിട്ടിരിക്കുമ്പോൾ അയാളുടെ അടുത്ത് ചെല്ലുന്നതും അയാളോട് സംസാരിക്കുന്നതും ബലപ്പെടുത്തുന്നതും അദ്ദേഹത്തിന് ഒരു മെഡിസിനേക്കാൾ പ്രയോജനപ്പെടും. അതെ, അദ്ദേഹത്തിന് കൃപ ലഭിക്കുക. ആ കൃപയുടെ വാക്കുകൾ അദ്ദേഹത്തിന് ശക്തിയാണ് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ തരണം ചെയ്യാനായിട്ട്. ഈ കൃപ അനിവാര്യമാണ്. ബൈബിളിൽ പൗലോസിനെ കുറിച്ച് വായിച്ചിട്ടുണ്ട്. ആ ഉണ്ട്. നാം കാണുന്നത് പൗലോസിന് ഒരു പ്രത്യേക രോഗമുണ്ടായിട്ടുണ്ടായിരുന്നു. ആ രോഗത്തിൽ താൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, 3 വട്ടം അപേക്ഷിച്ചു എന്ന് പറയുന്നുണ്ട്. എന്നാൽ തനിക്ക് അതിനുള്ള ഒരു ഉത്തരം കിട്ടിയില്ല. അതിന് പകരം ദൈവം തന്നോട് ചോദിച്ചു, നിനക്ക് കൃപ വേണം? പറഞ്ഞു, മതി. പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക്. ഈ വാക്യം പല വീടുകളിലും എഴുതി വെച്ചിട്ടുണ്ട്. അത് ശരിയാണ്, പല വീടുകളിലെയും വാതിക്കലും ഭിത്തിയിലൊക്കെ തൂക്കി കിടക്കും, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ കൃപ. പക്ഷെങ്കിൽ വാസ്തവത്തിൽ ആ കൃപ എന്തു ചെയ്യുന്നില്ല, അനുഭവിക്കുന്നു. അത് അനുഭവിക്കേണ്ട ഒരു കൃപയാണ്. അപ്പോൾ ആ കൃപ അനുഭവിക്കുമ്പോൾ ജീവിതത്തിൽ രോഗത്തിലോ പ്രയാസങ്ങളിലോ വേദനയിലൂടെ കടന്നു പോകുന്നവർക്ക് അത് തരണം ചെയ്യാൻ കഴിയുന്ന ഒന്നാണ്. പൗലോസിന് അത് സഫീഷ്യന്റായിരുന്നു, അത് മതിയായിരുന്നു. ആ കൃപ കൊണ്ടാണ് താൻ അന്ത്യം വരെ ജീവിച്ചത്. അപ്പോൾ ഇതുപോലെ ഓരോ കുടുംബത്തിലും നാം പറയുന്ന വാക്കുകൾ മറ്റുള്ളവർക്ക് കൃപ ലഭിക്കുന്നതായിരിക്കണം. എങ്ങോടുകൂടെ കൃപയോടുകൂടിയുള്ള വാക്കുകളായിരിക്കണം. അത് ഒരു വ്യക്തിക്ക് ഊർജം ലഭിക്കുന്ന, ശക്തി ലഭിക്കുന്ന, അവൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒന്നായിരിക്കും. ചില ഓട്ടക്കളങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? ഇപ്പം ടി വിയിലേട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ ഓട്ടം ഓടുന്ന ആളുകൾ, എന്നാൽ അവരെ ശ്രദ്ധിക്കണ്ട, അവരെ ഓടിക്കോട്ടെ, നമ്മളതിൻ്റെ ചുറ്റിലുള്ള ആളുകളെ നോക്കി, അവരെന്താ ചെയ്യുന്നത്? അവരെ പ്രോത്സാഹിപ്പിക്കുക, പ്രോത്സാഹിപ്പിക്കുക, അവരെ കയ്യടിക്കുകയാണ്. അപ്പം ആ കയ്യടി എന്ന് പറയുന്നത്, ആ പ്രോത്സാഹനം എന്ന് പറയുന്നത് ഇവർക്കൊരു ജീവനാണ്, ഇവർക്കൊരു ശക്തിയാണ്. എന്തിനാ?
ലക്ഷ്യത്തിലേക്ക് കുതിക്കാനുള്ള ഒരു ശക്തിയാണ്. ഇതുപോലെ ഒരു കുടുംബത്തിൽ നമ്മളെല്ലാം ഓട്ടക്കളത്തിലാണ്. ഈ ഓട്ടക്കളത്തിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് പ്രോത്സാഹനം വേണം, നമുക്ക് ശക്തി വേണം. അത് ആ കുടുംബത്തിലാണ് ലഭിക്കേണ്ടത്. നമ്മുടെ വാക്കുകൾ കുടുംബത്തിലുള്ള ആളുകളെ തളർത്തുകയല്ല, അവരെ വളർത്തുകയാണ് ചെയ്യേണ്ടത്. അപ്പം രണ്ട് കാര്യങ്ങൾ സാറ് പറഞ്ഞു. ഒന്ന്, സത്യമുള്ള വാക്കുകൾ. രണ്ട്, കൃപയോടുകൂടിയ വാക്കുകൾ. ഇനി എന്താ പറയുക? മൂന്ന്, ആപ്റ്റ് വേർഡ്സ് ആയിരിക്കണം. അതായത് നല്ല വാക്ക്, തക്ക സമയത്ത് പറയുന്ന വാക്കുകളായിരിക്കും, യോജിച്ച വാക്കുകളായിരിക്കണം. ഇപ്പോൾ ജയിച്ചു വരുന്ന ഒരു കുട്ടി പരീക്ഷയിൽ നല്ല മാർക്ക് മേടിച്ചു, നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ എന്താ പറയേണ്ടത്? ആ മോശമായിപ്പോയി, ഇങ്ങനെയാണോ വാങ്ങിക്കുന്നത് എന്നാണോ പറയേണ്ടത്? ബാക്കിയുള്ള മാർക്ക് ഇന്ന് പല പാരൻസിനും പറ്റുന്ന വിഷയതാണ്. കാരണം ഇന്ന് എല്ലാത്തിനും എ പ്ലസ് കിട്ടണമെന്ന ഒരു ചിന്തയാണ് എല്ലാവർക്കും. അതിൽ അല്പം കുറഞ്ഞു പോയാൽ പിന്നെ ആ കുട്ടിയെ വിമർശിക്കുക. ആ നീ പഠിക്കാഞ്ഞിട്ടല്ലേ, അല്ലെങ്കിൽ നീ കുറച്ചു എന്നുള്ള നിലയിൽ ആ കുട്ടിയെ തരം താഴ്ത്താനായിട്ട് ശ്രമിക്കുക. എന്നാൽ ഒരു പ്രോത്സാഹനത്തിൻ്റെ വാക്കുകൾ പറഞ്ഞാൽ ആ കുട്ടിക്ക് ഒരുപക്ഷെ ചിന്തിക്കുക, അടുത്ത പ്രാവശ്യമെങ്കിലും കുറച്ചും കൂടി കൂടുതൽ മാർക്ക് മേടിക്കാം. ഇല്ല, തളർത്തിയാൽ വിചാരിക്കും ഞാൻ ഇത്രയും മേടിച്ചിട്ടും എൻ്റെ അപ്പനും അമ്മയും ഇങ്ങനെയാണല്ലോ, എൻ്റെ അപ്പനും അമ്മയും ഇങ്ങനെയാണ് എന്നോട് ഇടപെടുന്നത്, അതുകൊണ്ട് ഞാൻ ഇനി പഠിക്കുന്നില്ല, എനിക്കിനി മാർഗമൊന്നും വേണ്ട എന്ന് ചിന്തിക്കാനായിട്ട് സാധ്യത. അതുകൊണ്ട് ഓരോ സന്ദർഭങ്ങളിലും പറയുന്ന വാക്കുകൾ വളരെ കൃത്യമായ വാക്കുകളായിരിക്കണം, ഉചിതമായ വാക്കുകളായിരിക്കണം. അതുമാത്രമല്ല, നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്പിരിച്വൽ എഡ്യൂഫിക്കേഷൻ ഉണ്ടാകണം, ആത്മീയ വർധന വരണം. എന്ത് ഈ ആത്മീയ വർധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായോ? അതായത് ആത്മീയ മനുഷ്യനെ വളർത്തിക്കൊണ്ടുവരുന്ന, നമ്മുടെ ഉള്ളിലൊരു മനുഷ്യനുണ്ട്. ആ ഉള്ളിലെ മനുഷ്യന് ഈ ലോകത്തിൽ കിട്ടുന്നത് കൊണ്ട് ഒരിക്കലും ഒരു വളർച്ച ഉണ്ടാകത്തില്ല. അതെ, മറ്റ് കാര്യങ്ങളൊക്കെ, ലോകപരമായ കാര്യങ്ങൾ കണ്ടതുകൊണ്ട് ഒന്നും അവനൊരു ജീവനുണ്ടാകുകയല്ല. എന്നാൽ അവന് വേണ്ടത് ആത്മീയ ഭക്ഷണമാണ്. അത് കൊടുക്കാൻ കഴിയുന്നത് ദൈവത്തിന് മാത്രമാണ്. ദൈവത്തിനാണ് ആ വ്യക്തിയുടെ ആത്മീയ മനുഷ്യനെ വളർത്താൻ വളർത്താനായിട്ട് സാധിക്കുന്നത്. അല്ലെങ്കിൽ അതിനുള്ളത് നമ്മൾ കൊടുക്കണം. അതിന് കൊടുക്കാനായിട്ടുള്ളത് ദൈവത്തിൻ്റെ വചനമാണ്. വചനത്തിലൂടെ കിട്ടുന്ന കാര്യങ്ങൾ ഒരു മനുഷ്യനെ, ഉള്ളിലെ മനുഷ്യനെ ശക്തിപ്പെടുത്തുന്നതാണ്. യേശുക്രിസ്തു ലോകത്തിലായിരുന്നപ്പോൾ ശമരിയക്കാരി സ്ത്രീയുമായിട്ട് സംസാരിച്ചു, കിണറിൻ്റെ അരികിൽ. അപ്പോൾ ശമരിയക്കാരി സ്ത്രീ പറഞ്ഞു, ഞാൻ വെള്ളം കോരാനായിട്ട് വന്നതാണ്. കർത്താവുമായിട്ടുള്ള സംഭാഷണത്തിൽ പറയുന്നുണ്ട്, ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും, എന്നാൽ ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കില്ല. അപ്പോൾ ഒരു വ്യക്തിയുടെ ആത്മാവിനെ സംതൃപ്തിപ്പെടുത്തുവാൻ, അല്ലെങ്കിൽ അവൻ്റെ അകത്തെ മനുഷ്യനെ ശക്തിപ്പെടുത്തുവാൻ കർത്താവിൻ്റെ വാക്കുകൾക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള വാക്കുകൾ, ആത്മീയ വർധന വരുത്തുന്ന വാക്കുകൾ നാമും പറയണം. അപ്പം നാം പറയണമെങ്കിൽ നമുക്ക് ദൈവവുമായിട്ട് ഒരു ബന്ധം ഉണ്ടാകണം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൃപയുടെ വാക്കുകൾ പറയണമെങ്കിൽ കൃപ ലഭിക്കണം, ആത്മീയ വളർച്ചയുടെ വാക്കുകൾ പറയണമെങ്കിൽ നമ്മൾ ആത്മീയമായി വളരുന്നവരായിരിക്കണം, ദൈവത്തോട് ബന്ധമുള്ളവരായിരിക്കണം. അങ്ങനെയെങ്കിൽ നമ്മുടെ വാക്കുകൾ നമുക്ക് സംതൃപ്തി നൽകും, മാത്രമല്ല മറ്റുള്ളവർക്കും കേൾക്കുന്നവർക്കും സംതൃപ്തി നൽകും. ഒരു കുടുംബത്തിൽ സംതൃപ്തി നൽകുന്ന വാക്കുകൾ, ആശയവിനിമയം ഉണ്ടാകാനായിട്ട് ഇടയാകണം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള കുടുംബങ്ങൾ പരാജയമല്ല, അവരെന്നും വിജയത്തിൽ ആയിരിക്കും. ഇന്ന് നമ്മുടെ പല കുടുംബങ്ങളും പരാജയപ്പെടുന്നതിൻ്റെ ഒരു കാരണം നമ്മുടെ ആശയവിനിമയത്തിൽ വരുന്ന പരാജയമാണ്. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിലെ ആശയവിനിമയം, അത് ഏറ്റവും നന്നായിട്ട് ആത്മസംതൃപ്തി നൽകുന്ന ആശയവിനിമയം ഉണ്ടാകാൻ ഇടയായാൽ കുടുംബങ്ങൾ വിജയത്തിലേക്ക് വരുവാനായിട്ട് സാധിക്കും. അതിന് എല്ലാവർക്കും, എല്ലാ കുടുംബങ്ങൾക്കും ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ.